ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അനിൽ മിലറ്റ് വേമൻസലിയുടെ ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റാർട്ടറൊക്കെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. എന്നല്ല, നല്ല മധുരമുള്ള ഡിഷാണ്. എന്താ നമുക്ക് നോക്കാലോ? നോക്കിയിട്ടോ ഞാൻ പറഞ്ഞുതരാം. എന്താ യെസ്, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡിഷ്. എന്താ ഡിഷ്? നമ്മൾ ഹണി ചിക്കനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഹണി ചിക്കൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹണി എന്തായാലും വേണം, ചിക്കൻ എന്തായാലും വേണം, ഇതൊന്നും കൂടാതെ ബാക്കിയും കുറച്ച് ചേരുവകളൊക്കെ നമുക്ക് ആവശ്യമില്ലേ? അതെന്തൊക്കെയാ നമുക്ക് നോക്കാം കേട്ടോ. ചിക്കൻ നമ്മൾ കുറച്ച് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അനിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ മൈദ, നമ്മുടെ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ ഉണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലോർ വേണം, ബട്ടർ വേണം, മുളക് പൊടി നമുക്ക് ആവശ്യമുണ്ട്, കുരുമുളക് പൊടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോയാ സോസ്, ചില്ലി സോസ്, ബിബിക്യു സോസ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ മല്ലിയില വേണം, അതേപോലെ തന്നെ എള്ള്, വെള്ള എള്ള നമ്മൾ എടുത്തേക്കുന്നത് ഏറ്റവും മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ടോ. അതുണ്ട്, ഉപ്പുണ്ട്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. പക്ഷെ 1, 2, 3, 4 അങ്ങനെ കുറച്ച് പ്രോസസ് ഉണ്ട് അതിന്. ഓരോന്ന് 1 by 1 ഓരോന്നോരോന്നായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ചിക്കൻ്റെ മാരിനേഷനാണ്. ചിക്കൻ്റെ മാരിനേഷനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ്റെ മാരിനേഷൻ എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് മുളക് പൊടി, മുളക് പൊടി ആവശ്യമുണ്ട്. മുളക് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോയാ സോസ്, പാകത്തിന് ഉപ്പ്. സോയാ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ചിക്കൻ്റെ മാരിനേഷൻ ആണ്. ഇങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം നമ്മൾ ചിക്കനെ സൈഡിൽ മാറ്റി വെക്കണം. ഈ മസാലകളെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും, മുളക് പൊടിയുണ്ട്, അതേപോലെ തന്നെ കുരുമുളക് പൊടിയുണ്ട്, സോയാ സോസ് ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ഉപ്പ്, എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15, ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റ് എങ്കിലും ഇതിന് മാരിനേഷന് വേണ്ടി വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ കുറച്ച് നേരം മാറ്റി വെക്കാം. ഇതിന് മാരിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സും ഇതിൽ തന്നെയാണ്. അപ്പോൾ അതിനുള്ള ആ മിക്സും നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്തത് എന്തൊക്കെയാണ് നമുക്ക് മിക്സ് ചെയ്യാനെന്ന് നമുക്ക് കണ്ടുപോകും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു ബൗള് കൂടി എടുക്കാം. ഈ ബൗളിലേക്ക് നമ്മുടെ അനിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ മൈദ, റിഫൈൻഡ് ഫ്ലോർ ആണ് കേട്ടോ, റിഫൈൻഡ് വീറ്റ് ഫ്ലോർ ആണ്. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ കംപ്ലീറ്റ് കോട്ട് ചെയ്യാനുള്ള മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതിനാവശ്യമുള്ള മൈദ, കോൺഫ്ലോർ, ഇതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, നന്നായിട്ട് മിക്സ് ആക്കി വെക്കാം. അങ്ങനെ ഇവിടെ ചിക്കൻ മിക്സ് ചെയ്യാനുള്ള ആ ഒരു പൊടി, അതായത് ആ ഒരു മിക്സറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് 15 മിനിറ്റ് കുറച്ച് നേരം നമ്മൾ വെക്കണമല്ലോ. അപ്പൊ ഒന്നും കൂടി ചിക്കൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക്
ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന് മാരിനേഷൻ ഉണ്ട്. മാരിനേഷൻ എന്ന് വെച്ചാൽ ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കാം. അങ്ങനെ കുറച്ച് 15 മിനിറ്റ് തരം വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാനൊരു 5 മിനിറ്റ്, എനിക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല. ക്ഷമയില്ലാത്തതുകൊണ്ടല്ല, ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞ കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വേണ്ട സമയം വേസ്റ്റ് ആയിപ്പോയില്ല. നിങ്ങൾ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണമല്ലോ. എനിക്കിവിടെ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് ആൾക്കാർ കഴിച്ചോളൂ. അപ്പം എന്തായാലും നമുക്ക് എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മാരിനേഷൻ, അതായത് നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തു, ഇനി നമ്മൾ പൊടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൊടി മിക്സ് അല്ലേ, അതായത് നമ്മൾ കോൺഫ്ലോറും മുളക് പൊടി മൈദ അതേപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഞാൻ നമ്മുടെ ഈ പൊടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ പൊടിയിൽ കവർ ചെയ്ത ചിക്കൻ നമുക്ക് വീണ്ടും മാറ്റി വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം, പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് ഡസ്റ്റ് വരാതെ, പൊടി വരാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മളിതിനി എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊടി കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കറക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചിക്കൻ നമുക്ക് വേവും വേണമല്ലോ. അപ്പം അതുകൊണ്ട് അധികം പൊടി വരാതെ നമുക്ക് മാറ്റാം. എന്നാൽ ഈ ഫുൾ കോട്ടിങ് ഇതിന് കവർ ആവുകയും വേണം. അങ്ങനെ നമ്മുടെ ഓരോ ചിക്കൻ പീസും ഞാനിങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിക്സിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചിക്കൻ പീസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി പാൻ ഒന്ന് ചൂടാക്കണം. എന്നിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യലാണ്. അപ്പൊ അതിനധികം സമയം വെക്കണം എന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ഈ പാൻ ഒന്ന് ചൂടാക്കാം. ഈ പാനിലേക്ക് നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് ഞാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ. അങ്ങനെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടേണ്ടി വരും. കാരണം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മൊത്തം കഞ്ചസ്റ്റഡ് ആയി പോകും, എല്ലാം കൂടി പറ്റില്ല. അപ്പം നമുക്ക് അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കും. പിന്നെ അതുപോലെ ഞാൻ ഇടുന്ന സമയത്ത് ഇതിപ്പം ആദ്യം ഇടുന്നത് ഈ ബോൺലെസ് പീസുകളാണ്. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ മാക്സിമം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എല്ലുള്ള പീസുകൾക്കും ഈ ബോൺലെസ് പീസും രണ്ട് വ്യത്യാസമുണ്ടല്ലോ. കാരണം അത് വേവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം അത് കാരണം ആ പീസുകൾ അതിന് കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് എല്ലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നന്നായിട്ട് വേവാൻ സമയം എടുക്കുന്ന പീസുണ്ട്. ഇപ്പം കാലിൻ്റെ പീസുകൾ വിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും വേവ് ഈക്വൽ ആയിരിക്കും. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിണ്ടായിരുന്നു. നമുക്ക് മറച്ചിട്ട് കൊടുത്ത് തന്നെ വേവിക്കുക കേട്ടോ. കാരണം അതിന്റെ പുറത്തെ ഭാഗത്ത് മാത്രമായിട്ട് കുക്കായി പോകരുത്. അപ്പൊ തീ അതനുസരിച്ച് കുറച്ച് വെച്ചിട്ട് വേണം ചിക്കൻ നന്നായിട്ട് കുക്കാവണം. പത്ത് 15 മിനിറ്റോളം ചിക്കൻ നന്നായിട്ട് എണ്ണയിലിട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് മാറ്റി വെക്കാനായിട്ട്. നമുക്ക് കുക്കാവുന്ന ചിക്കന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് നല്ല എന്താ പറയാ എരിവിന് വേണ്ടിയിട്ട് സോസുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ സോസ് ചേർക്കുന്ന സമയത്ത് ചില്ലി സോസ്, റെഡ് സോസ് നമ്മൾ ചേർക്കുന്നുണ്ട്, അതേപോലെ ബിബിക്ക് സോസ്, അങ്ങനെ സോസുകൾ വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഒന്ന് കുറച്ചിട്ട് നമുക്ക് മധുരം കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം കേട്ടോ. ഹണിയുടെ പാട്ട് കൂട്ടിയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണോ വേണ്ടതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇനി കുറച്ച് സ്പൈസി ആയിട്ടുള്ള ആ സ്വീറ്റ്നെസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോസുകളും അതനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല, മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയുടെ അളവും അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. തീയൊന്ന് സിമ്മാക്കി വെച്ചിട്ട് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കൻ കുക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ ചിക്കൻ ഞാനിങ്ങനെ ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിതിനെ മാറ്റി വെക്കാം. ഒരു സെറ്റ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അതിനുശേഷം അതിനെ മറിച്ചിട്ട് ചെയ്യണം, അതായത് വേവിച്ചെടുക്കുന്ന സമയത്താണ് തീ ഒന്ന് കുറച്ച് വെക്കുന്നത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഏറ്റവും എല്ലാവർക്കും എല്ലുള്ള ചിക്കൻ ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലുള്ള ചിക്കൻ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബോൺലെസ് ആണ്. കാരണം കുട്ടിയെ കഴിക്കാനും ഈസി ആയിരിക്കും, അതേപോലെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കുമ്പോഴൊക്കെ അതായിരിക്കും ഈസി. പിന്നെ കുക്ക് ചെയ്യാനും വേവിക്കാനും വേവിൻ്റെ കണക്കിനൊക്കെ അതായിരിക്കും ഈസി. അപ്പോൾ ഒരേ ലെവലിൽ, അതായത് ചിക്കൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ചിക്കനും ക്യൂബായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേരളവിൽ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരേപോലെ എല്ലാം ഈവൺ ആയിട്ട് വെന്ത് സെറ്റായി കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ ചിക്കൻ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് സെറ്റാക്കി എടുക്കാം. അതിൻ്റെ ഒരു കുക്കിംഗ് കൂടി വരുന്നുണ്ട്, കാരണം അതിൽ ഹണി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, അതൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഓവറായിട്ട് നമുക്ക് അവിടെ കുക്കിംഗ് വരുന്നില്ല. അപ്പൊ മാക്സിമം നമ്മുടെ വേവ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ വെന്ത് പോകണം, ബാക്കി മാത്രം കുറച്ച് മാത്രമേ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചിക്കനും കൂടി അതേപോലെ സെറ്റാക്കി എടുക്കാം. ചിക്കൻ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ നമ്മളിവിടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചിക്കനും റെഡി ആയിട്ടുണ്ട്, നമുക്ക് അതിനെ മാറ്റി വെക്കാം. നമ്മൾ ഹണി ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പം നമുക്ക് അതിലേക്കുള്ള അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് പാൻ ഒന്ന് മാറ്റാം. ഈ പാനിലേക്ക് നമ്മൾ ചിക്കൻ ചൂടാക്കിയ, അതായത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള അതേ എണ്ണ തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ബിബിക്യു സോസ്, ഈ നന്നായി കുറച്ച് വെക്കാം കേട്ടോ, ഹണി, റെഡ് ചില്ലി സോസ്. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. മിക്സിൽ ചിക്കൻ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും ആക്കാം.
അതുകൊണ്ട് അധികം നേരം ഈ മിക്സ് ഇങ്ങനെ ഇരിക്കില്ല. ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് ആ മിക്സ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ചിക്കനും ഒന്ന് മിക്സിൽ മൂടിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹണി ചിക്കനാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹണി ചിക്കൻ എങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നും കൂടെ കണ്ടു നോക്കിയാലോ. പെട്ടെന്ന് റീക്യാപ്പ് കണ്ട് തിരിച്ചത്. ഹണി ചിക്കനാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിനായി ഒരു ബൗളിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോയാ സോസ്, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കി മാരിനേറ്റ് ചെയ്ത് മാരിനേഷന് വേണ്ടി 15-20 മിനിറ്റോളം മാറ്റി വെക്കുക. മിക്സ് നന്നായി മാരിനേഷൻ ആയി കഴിഞ്ഞാൽ മറ്റൊരു ബൗൾ എടുക്കുക. അതിലേക്ക് മൈദ, കോൺഫ്ലവർ എന്നിവ സമാസം ഇട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ആക്കി വീണ്ടും മാറ്റിവെക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൈദയുടെ കോട്ടിങ്ങിൽ പൊതിഞ്ഞെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെച്ച് നന്നായിട്ട് 10-15 മിനിറ്റോളം വേവിച്ച് എടുക്കുക. ചിക്കൻ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിനെ മാറ്റിവെക്കാം. ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ബിബിക്യൂ സോസ്, ഹണി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ആക്കുക. അതിനുശേഷം ചില്ലി സോസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പിന്നീട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ നന്നായി കുക്കായി കഴിഞ്ഞാൽ ചൂടോട് കൂടെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് വെള്ള, എള്ളും മല്ലിയിലയും വിതറി ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹണി ചിക്കനോട് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ പ്ലേറ്റിനോട് റെഡിയാണ്. നമുക്ക് സെർവ് ചെയ്താലോ. അങ്ങനെ നമ്മുടെ ഹണി ചിക്കൻ ഞാൻ സെർവ് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയൊരു പരിപാടി കൂടി ഉണ്ട്, നമുക്കിതിനെ ഇന്ന് ഗാർണിഷ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് എള്ളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില, അപ്പം നമുക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. ഹണി ചിക്കനോട് ഞാൻ കഴിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ചിക്കൻ മാത്രമല്ല വേറെ മീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. വേറെ മീറ്റ്, അതായത് ബീഫ്, കുറച്ച് വേവ് കൂടുതലുള്ള മീറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആദ്യമേ ആ മീറ്റ് ഒന്ന് പകുതി വേവിച്ച് വെക്കുക. അതിനുശേഷം ഈ പ്രോസസ്സൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് പ്രോപ്പറായിട്ട് കിട്ടില്ല. ചില ആൾക്കാർക്ക് ബീഫിനൊക്കെ ആ ഒരു വേവ് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ആൾക്കാർ ആദ്യമേ ഒന്ന് പകുതി വേവിച്ച് വെച്ചതിന് ശേഷം ബാക്കി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫിഷ് ആവുമ്പോൾ വളരെ ഈസിയാണ്, പെട്ടെന്ന് ഇതേപോലെ കുക്കായിക്കോളും. കോട്ടിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കോട്ടിംഗ് കൂടിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും, പ്രോപ്പറായിട്ട് കുക്കാവുകയില്ല, ഉള്ളത്തെ ഭാഗം കുക്കാവില്ല. അപ്പം അതും ഒന്ന് നോക്കുക. എന്തായാലും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ കേരള കിച്ചൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഡിഷുമായിട്ട്. ബൈ ബൈ.